ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 25 പരിശുദ്ധ അമ്മയുടെ മംഗലവാർത്ത ദിനം. 3 ദിവസം നമ്മൾ ഒരുങ്ങി അമ്മയ്ക്ക് പുഷ്പമാല്യം 12 മണിക്ക് ചാർത്തി അമ്മയെ സന്തോഷിപ്പിക്കുകയാണ്. കാരണം അമ്മ സന്തോഷിച്ച നിമിഷമാണത്രേ അത്. എങ്ങനെയാണിത് നമുക്ക് മനസ്സിലായത്? 1976 മാർച്ച് 25 പരിശുദ്ധ അമ്മ വൈദികർക്ക് വേണ്ടി ഒരു പ്രത്യേക സന്ദേശം ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ നൽകിയിരുന്നു. സന്ദേശം ഇങ്ങനെയാണ്: എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട വൈദികരെ, എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം ഇതാണ്: എൻ്റെ പുത്രൻ യേശുവിൻ്റെ ഉത്തമരായ ആശ്വാസകർ ആവുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം എന്നിൽ നിഴലിച്ച സമയത്ത് കർത്താവിൻ്റെ തിരുചിത്തത്തിന് അതേയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിതാവിൻ്റെ വചനം ഏറ്റവും പരിശുദ്ധത്വത്തിൻ്റെ രണ്ടാമത്തെ ആൾ ഒരു മാതാവിൻ്റെ സഹകരണം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൻ്റെ പരിപാവനമായ ഉദരത്തിൽ ഇറങ്ങി വന്നു. അവിടുന്ന് എന്നിൽ നിന്ന് തൻ്റെ മനുഷ്യപ്രകൃതി സ്വീകരിക്കുകയും അങ്ങനെ എൻ്റെ സുതൻ യേശുവിൻ്റെ ദൈവീക വ്യക്തിത്വത്തിൽ മനുഷ്യനായി ഭവിക്കുകയും ചെയ്തു. താൻ സൃഷ്ടിച്ച ഒരു മനുഷ്യനിൽ ദൈവം തന്നെ തന്നെ പൂർണമായി കയ്യാളിച്ചുവെന്ന് നീ കാണുന്നുവോ? ഇതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്നേഹമെന്ന നിഗൂഢ രഹസ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിലേക്ക് താഴ്ന്നു വരുന്നതിനെ അവിടുത്തെ പ്രേരിപ്പിച്ചത് എൻ്റെ നിസ്സാരതയെപ്പറ്റിയും ദാരിദ്ര്യത്തെപ്പറ്റിയും എനിക്കുണ്ടായിരുന്ന ആഴമായ അവബോധവും കർത്താവിൻ്റെ തിരുചിത്തം നിറവേറ്റുന്നതിൽ ഞാൻ പ്രദർശിപ്പിച്ച സന്നദ്ധതയുമാണ്. നിങ്ങളുടെ പക്കൽ വരുന്നതിന് ദൈവത്തിന് വേറെ ഏതെങ്കിലും മാർഗം സ്വീകരിക്കാമായിരുന്നു. എന്നാൽ ഞാനാകുന്ന മാർഗം തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ആകയാൽ ദൈവത്തെ പ്രാപിക്കാൻ ഇപ്പോൾ ഈ മാർഗം തന്നെ ആവശ്യമായിരിക്കുന്നു. പുത്രന്മാരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആദ്യത്തെ കാര്യം നിങ്ങളുടെ നിരൂപാധികമായ അതേ ആണ്. നിങ്ങൾ ഇപ്രകാരം പറയുന്നത് എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾ നടത്തുന്ന ആത്മപ്രതിഷ്ഠയാലത്രേ. രണ്ടാമതായി, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പരമമായ വിശ്വാസത്തോടെയും പരിപൂർണമായ ആത്മപരിത്യക്തയോടെയും നിങ്ങൾ ആത്മാർപ്പണം ചെയ്യുക എന്നതാകുന്നു. നിങ്ങളുടെ അതേയും നിങ്ങളുടെ സമ്പൂർണ്ണ ലഭ്യതയും വഴി നിങ്ങളുടെ അമ്മയായ എനിക്ക് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് കഴിയുന്നു. അതിമഹത്തായ സ്നേഹത്തോടെ വചനത്തിൻ്റെ മനുഷ്യപ്രകൃതിക്ക് ഞാൻ രൂപം കൊടുത്തതുപോലെ എൻ്റെ മക്കളെ, ദൈവപിതാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന ഛായയോട് നിങ്ങളെ ഉപരി അനുരൂപരാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഞാൻ നിങ്ങൾക്ക് രൂപീകരണം നൽകുക. ഞാൻ ദൈവത്തിൻ്റെ അമ്മയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ മനുഷ്യർക്ക് നൽകുന്നതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളുടെ അമ്മയാണ്. തന്മൂലം എൻ്റെ പുത്രനാൽ പരിത്രാണം ചെയ്യപ്പെടുകയും അവൻ എന്നെ ബലമേൽപ്പിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെല്ലാവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കടമ എനിക്കുണ്ട്. ആകയാൽ ഞാൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെയും നിങ്ങളുടെയും അമ്മയുമാണ്. വചനത്തിൻ്റെ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തിൽ സ്വർഗം മുഴുവനും ഇന്ന് ആനന്ദത്തിൽ ആറാടുന്നത് പോലെ നിങ്ങളുടെ അമ്മയുടെ സ്നേഹത്തിൻ്റെ രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളും സന്തോഷഭരിതരാകണം. സ്നേഹത്തിൻ്റെ ഈ രഹസ്യം ഗ്രഹിക്കുന്നതിനുള്ള വരം എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല. ഹൃദയശുദ്ധിയുള്ളവർക്കും ലളിത മാനസർക്കും ശിശുക്കൾക്കും പാവപ്പെട്ടവർക്കും മാത്രമേ അത് നൽകപ്പെടുകയുള്ളൂ. ഇതാണ് പരിശുദ്ധ അമ്മ മാർച്ച് 25 പുരോഹിതരോടും നമ്മോടും പറയുന്ന സന്ദേശം. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ കർത്താവിൻ്റെ പദ്ധതിക്ക് അതേ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം, എളിമയുണ്ടാകണം. ഓരോ സഹനത്തിലും വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇതിന് അതേ എന്ന് പറയാൻ ദൈവമേ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അമ്മ പറഞ്ഞില്ലേ, അമ്മയിലേക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചത്, പരിശുദ്ധാത്മാവ് അമ്മയിലേക്ക് താഴ്ന്നു വന്നത്
അമ്മയുടെ നിസ്സാരതയെപ്പറ്റിയും ദാരിദ്ര്യത്തെപ്പറ്റിയും അമ്മയ്ക്കുണ്ടായ ആഴമായ ബോധ്യമാണ്. നമ്മൾ എന്തുമാത്രം ദരിദ്രരാണ് ആത്മാവിൽ, നമുക്ക് എന്തുമാത്രം നിസ്സാരതയാണ്, ഒരു നിമിഷം പോലും നമുക്കിവിടെ ജീവിക്കണം കൂടുതലെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. നമ്മൾ എന്നിവിടെ നിന്ന് പോകുമെന്ന് നമുക്കറിയുമോ? ഇല്ല. എന്നിവിടേക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നിനും നമുക്ക് കഴിവില്ല. എന്നിട്ടും നമ്മളോ എന്തൊക്കെയോ ആണ്, എന്തൊക്കെയോ ഉണ്ട് എന്ന ഭാവത്തോടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് താഴ്ന്നു വരാൻ എളുപ്പമല്ല. അമ്മ എപ്പോഴും അമ്മ പുൽക്കൊടിക്ക് തുല്യം എന്ന് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണത്രേ അമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നത്. നമുക്കും അമ്മയുടേതുപോലെ നമ്മുടെ നിസ്സാരത എപ്പോഴും ഓർക്കാം. നമ്മൾ വെറും തൃണം മാത്രം, ഒന്നിനും കഴിവില്ല. ഇന്ന് രാത്രി വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കും. അതിനെ നമുക്കൊരു വാക്കുകൊണ്ട് മാറ്റാൻ പറ്റില്ല. ഈ ലോകത്ത് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇതുപോലെ വലിയവരാണ് എന്ന് ഉള്ളിൽ വിചാരിക്കുന്നത്? ഒരു സംഭവം വ്യാഖ്യാനിക്കാനുള്ള വരം, അതല്ലെങ്കിൽ ചെറിയൊരു കൃപ കിട്ടുമ്പോഴേക്കും നമ്മൾ എന്തോ ആണെന്ന് വിചാരിച്ചാൽ അവിടെ ആത്മാവിന് താഴ്ന്നു വരാൻ പ്രയാസമുണ്ട് എന്നാണ് അമ്മ ഈ സന്ദേശത്തിലൂടെ പറയുന്നത്. പിന്നീട് അമ്മ പറയുന്നുണ്ട്, വചനത്തിൻ്റെ മനുഷ്യാവതാരം എന്ന ഈ രഹസ്യത്തിൽ സ്വർഗം മുഴുവനും ഇന്ന് ആനന്ദത്തിൽ ആറാടുന്നു. അപ്പോൾ നമുക്കും ഇന്ന് സന്തോഷിക്കണം. മംഗളവാർത്ത കേട്ട ദിവസമല്ലേ? നമുക്ക് ഈ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് സ്വർഗത്തിനോട് ഒരു കാര്യം ചോദിക്കാം, ഏതെങ്കിലും ഒരു കാര്യം, ഒരാത്മീയ അനുഗ്രഹം. നമ്മുടെ നിസ്സാരത എപ്പോഴും ഓർത്ത് എളിമയിലേക്ക് വരാനുള്ള കൃപ. നമ്മുടെ ലക്ഷ്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്നുള്ളതാണല്ലോ. അതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ എന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചാൽ ഒരു ലിസ്റ്റ് ഉണ്ടാകും. ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരിക്കലും അവസാനമില്ല. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ തടസ്സമായി നിൽക്കുന്നതൊക്കെ എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ രഹസ്യം, ഈ സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ ആർക്കാണ് പറ്റുക? എല്ലാവർക്കും പറ്റില്ല. ഹൃദയശുദ്ധിയുള്ളവർക്കും ലളിത മാനസർക്കും ശിശുക്കൾക്കും പാവപ്പെട്ടവർക്കും മാത്രമേ അത് നൽകപ്പെടുകയുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് താഴ്ന്നിറങ്ങാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഇന്ന് മാർച്ച് 25, നമുക്ക് സ്വർഗം സന്തോഷിക്കുന്ന ദിവസം ഒരനുഗ്രഹം ചോദിക്കാം. പണ്ടൊക്കെ നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ വക്കിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴേ സ്കൂളുകളിൽ എക്സ്കേഷന് പോകും. പണ്ട് ഞങ്ങളൊക്കെ പി ജി കാണാൻ പോകുമ്പോൾ അന്ന് 1 രൂപയാണ് എക്സ്കേഷന് പൈസ കൊടുക്കേണ്ടത്. 1 രൂപ, 1 രൂപ കൊടുത്താലേ വണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ 1 രൂപ കിട്ടാൻ നമ്മൾ വീട്ടിൽ കുറേ ഗുസ്തി പിടിക്കും. അമ്മയോട് പറഞ്ഞാൽ അമ്മ പറയും, മിണ്ടാണ്ട് പൊക്കോളോ ഇവിടെ നിന്ന് എന്ന് പറയും. പിന്നെ ഇനിയിപ്പോൾ പി ജി കാണാണ്ടാണ് തിരക്ക്, 1 രൂപ ഉണ്ടാക്കണമെങ്കിലേ ഞാൻ എന്തുപോലെ കഷ്ടപ്പെടണമെന്നറിയോ എന്ന് അമ്മ പറയും. അതുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകാറില്ല. കഷ്ടപ്പാടിൻ്റെ അമ്മയാണ് അമ്മ. അപ്പോൾ എങ്ങനെയെങ്കിലും അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലും. എപ്പോഴാണ് ഈ അപ്പന്മാരുടെ അടുത്തേക്ക് ചെല്ലുക എന്നറിയാമോ? അപ്പനും അമ്മയും ഒക്കെ സന്തോഷത്തിലുള്ളൊരു അന്തരീക്ഷത്തിലായിരിക്കുമ്പോഴാണ് കുട്ടികൾ വല്ല പൈസയുടെ കാര്യമൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ ആ സന്തോഷത്തിൽ, ആ ശരി എന്നാ തരാം എന്നാണ് വാക്ക് കിട്ടിയാൽ, ആ പൈസയും കിട്ടിയാൽ നമ്മുടെ കാര്യം നടന്നു. ഈ അമ്മയുടെ ഈ സന്ദേശം കേട്ടപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. സ്വർഗം മുഴുവൻ ആനന്ദത്തിൽ ഇന്ന് ആറാടുമ്പോൾ നമുക്ക് ആ ആനന്ദത്തിന് ഓർത്തുകൊണ്ട് അവിടെ സന്തോഷമുള്ള അന്തരീക്ഷമല്ലേ, നമുക്കൊരു കാര്യം ചോദിക്കാം, ചോദിച്ചു വാങ്ങാം. ശ്രമിച്ചു നോക്ക്, അതിനുള്ള യോഗ്യത നമുക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധാമ്മയുടെ മംഗളവാർത്ത ദിനത്തിൽ അമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ എന്തൊക്കെയായിരുന്നു അതിൻ്റെ കാരണങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാമ്മയുടെ പ്രത്യേക അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ.
സ്വർഗം സന്തോഷിക്കുന്ന ഈ ദിവസത്തിൽ നമുക്കും സന്തോഷിക്കാം. ആമീൻ.